മഴക്കാലം തുടങ്ങിയാൽ പിന്നെ പലയിടത്തും കേൾക്കുന്നത് പകർച്ചവ്യാധികളുടെയും അസുഖങ്ങളുടെയും ഒക്കെ വാർത്തകളായിരിക്കും. എന്നാൽ ആദ്യമായിട്ടാണ് മഴക്കാലം തുടങ്ങിയതോടെ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും അഴിമതികളുടെ വാർത്തകൾ ഉയർന്നു കേൾക്കുന്നത്. പ്രത്യേകിച്ച് ബീഹാറിന്റെ കാര്യത്തിൽ, കാരണം ബീഹാറിൽ പാലം തകർച്ച പരമ്പര ഇപ്പോഴും വിജയകരമായി തുടരുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. ഒരു മാസത്തിനിടെ 20-ാമത്തെ പാലമാണ് ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നത്. വൈശാലി ജില്ലയിലാണ് ഏറ്റവും ഒടുവിൽ പാലം തകർന്നിരിക്കുന്നത്. ശനിയാഴ്ച പഹാർപൂർ ഗ്രാമത്തിൽ നടന്ന സംഭവത്തിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സമീപകാലത്ത് ബീഹാറിലെ പല ജില്ലകളിലും 1 ഡസനിലധികം പാലങ്ങൾ തകർന്നിരുന്നു. തകർന്ന ചെറിയ പാലത്തിന് 20 വർഷം പഴക്കമുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. 2021 ഇത് പൊതുജനങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ അടച്ചിരുന്നു. MLA പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പാലം 2021 പ്രദേശത്തുണ്ടായ കനത്ത വെള്ളപ്പൊക്കത്തിൽ നേരത്തെ തകർന്നിരുന്നു. അതേസമയം സിവാൻ, സരൺ, മധുബാനി, അരാരിയ, ഈസ്റ്റ് ചമ്പാരൻ, കിഷൻഗഞ്ച് തുടങ്ങിയ ജില്ലകളിലും സമാനമായ സംഭവങ്ങൾ അടുത്തിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതേ തുടർന്ന് സർക്കാർ അന്വേഷണം നടത്തുകയും കണ്ണിൽ പൊടിയിടുന്നതിന്റെ ഭാഗമായും അഴിമതികത പുറത്തുവരുന്നത് തടയാനായും 15 എഞ്ചിനീയർമാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. സംസ്ഥാനത്തെ എല്ലാ പഴയ പാലങ്ങളുടെയും സർവേ നടത്തി അടിയന്തരമായി അറ്റകുറ്റപ്പണി ആവശ്യമുള്ളവ കണ്ടെത്തണമെന്നാണ് മുഖ്യമന്ത്രി നിതീഷ് കുമാർ കഴിഞ്ഞാഴ്ച ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നത്. 1-ോ 2-ോ പാലമാണ് തകർന്നതെങ്കിൽ മഴയെ പഴിക്കാം, അല്ലെങ്കിൽ പാലം പണിതവനെ പഴിക്കാം. ഇതിപ്പോൾ 1 മാസത്തിനിടെ തകർന്നു വീണത് 20 പാലങ്ങളാണ്. അതിനാൽ തന്നെ ഇവിടെ സർക്കാരിനെ പഴിക്കാതിരിക്കാൻ ആവില്ല. കാരണം BJP സർക്കാരിന്റെ വൻ അഴിമതി തന്നെയാണ് തുടരെയുള്ള ഈ പാലം തകർച്ചയ്ക്ക് പിന്നിൽ. എന്തായാലും മഴക്കാലം തുടങ്ങിയതോടെ BJP സർക്കാരിന്റെ അഴിമതികൾ പുറത്തു വന്നു എന്ന് തന്നെ പറയാം. വികസനത്തിന്റെ പേരിൽ കോടികൾ മുക്കിപ്പണിത പലതും ഇപ്പോൾ ചോർന്നൊലിക്കാനും തകർന്നടിയാനുമൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. ചോർന്നൊലിക്കുന്ന രാമക്ഷേത്രവും തുടരെ തകർന്നടിയുന്ന പാലങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളുമൊക്കെ വിരൽ ചൂണ്ടുന്നതും BJP സർക്കാരിന്റെ അഴിമതികളിലേക്ക് തന്നെയാണ്. അതിനാൽ തന്നെ BJP സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും അഴിമതിയും വിട്ടുമാറാത്ത ഒരു മഴക്കാലം തന്നെയാണ് ഇത്തവണത്തെ മഴക്കാലം എന്നതാണ് യാഥാർത്ഥ്യം.